ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വപ്നാസ് മ്യൂസിക് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 1 കിലോ കപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഈ സൈസിൽ കട്ട് ചെയ്യാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ 1 കിലോ കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത് എത്രയാണെന്ന് നിങ്ങൾ ഇടുന്ന രീതി അനുസരിച്ച് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേപ്പില. വേപ്പില എത്ര വേണമെങ്കിലും ഇടാം. അതുപോലെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കപ്പയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന അത്രയ്ക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി 1/6 എണ്ണം, കാന്താരിമുളക് 5-6 എണ്ണം, വെളുത്തുള്ളി 1-4 എണ്ണം, ചെറിയ കഷ്ണം ഇഞ്ചി 2 തണ്ട്, വേപ്പില. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കിലോ കപ്പയ്ക്ക് ഇത്രയും നാളികേരം മതി, 1/2 മുറി നാളികേരം മതി. നമുക്ക് 6 ചെറിയുള്ളി, അല്പം വലുതാണ്, അപ്പോൾ അത് നമുക്കതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറിയ കഷ്ണം, വെളുത്തുള്ളി 1-4 എണ്ണം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, കാന്താരിമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മറ്റേ സാധാരണ വേറെ മുളകായാലും കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. വേപ്പില 2 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ജീരകം. ഇത്രയും നമുക്കൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ കൊള്ളി വെന്തോ നോക്കാം. അപ്പോൾ പാകത്തിനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം, വെള്ളം ഊറ്റി കളയാം. നമ്മൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഉടയുന്ന പോലത്തെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഇളക്കണ്ട, നമ്മളിതിൻ്റെ മുകളിലേക്ക് ആ നാളികേരവും എല്ലാതും ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ആവി കയറ്റാം. അപ്പോൾ ആ മിക്സിയിൽ ഒരല്പം വെള്ളമൊഴിച്ച് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ആവി കയറ്റാം. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലത്തെ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചക്കുത്തൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ നല്ല ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ മണവും ജീരകത്തിൻ്റെയൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ജീരകം ഇഷ്ടമില്ലാത്തവരത് ചേർക്കണം എന്നില്ല. ഇനി നമുക്കിത് കാച്ചാനുള്ളത്, അതായത് താളിക്കാനുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി 6 എണ്ണം, വറ്റൽമുളക് 1/2 ടീസ്പൂൺ, കടുക് 2 തണ്ട്, വേപ്പില. ഒരു പാൻ നല്ലോണം ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, അതായിരിക്കും കൂടുതൽ ടേസ്റ്റും മണമൊക്കെ. അപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. വറ്റൽമുളക്, വേപ്പില നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ്, കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, നമ്മൾ സാധാരണ താളിക്കുന്നത് പോലെ തന്നെ ഇത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് മൊരിഞ്ഞ് വരണം. നന്നായി മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്, ലാസ്റ്റ് അതിൻ്റെ മുകളിൽ വിതറാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
നല്ല മണക്ക് വരുന്നുണ്ട് കേട്ടോ കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിത് ഒരു ഇലയിലേക്ക് മാറ്റാം. ഞാനിതിന് കൂടെ ചേർക്കുന്നത് നല്ല കുടപ്പുളി ഇട്ട് വറ്റിച്ച് വെച്ച ചെമ്മീൻ കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നാളെ ഇടുന്നതായിരിക്കും. ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, സബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.